മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കാൻ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അവലംബിച്ച വിചിത്ര മാർഗം വിവാദത്തിൽ. രോഗലക്ഷണങ്ങളുള്ളവരെക്കാളും സമ്പർക്കത്തിലുള്ളവരെക്കാളും കൂടുതലായി രോഗലക്ഷണങ്ങൾ തീരെ ഇല്ലാത്തവരെ കൊറോണ ടെസ്റ്റിന് കൊണ്ടുവന്ന് ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയ്ക്കണമെന്ന പഞ്ചായത്തിന്റെ നിർദ്ദേശമാണ് വിവാദമായത്. ജില്ലയിൽ മിക്ക ഗ്രാമപഞ്ചായത്തും സമാന രീതി അവലംബിക്കുന്നതായാണ് വിവരം. ഇതോടെ അർഹതപ്പെട്ടവർ പുറം തള്ളപ്പെടുന്നതായാണ് പരാതി. മലപ്പുറം ജില്ലയെ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ നിന്ന് മുക്തമാക്കാൻ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അവലംബിച്ചത് ഗുരുതര മാർഗം. കൃത്രിമമായ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ചുകൊണ്ടുവരാനായി രോഗലക്ഷണമുള്ളവരെയും രോഗികളുമായി സമ്പർക്കത്തിൽ ആയവരേക്കാൾ രോഗലക്ഷണം തീരെ കാണിക്കാത്ത ആളുകളെ കൊറോണ പരിശോധനയ്ക്ക് ഹാജരാക്കണമെന്നാണ് പഞ്ചായത്ത് നൽകിയ നിർദ്ദേശം. പ്രദേശത്തെ ചില വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിർദ്ദേശം പ്രചരിച്ചു. കൂടാതെ വാർഡംഗം ഐഷിയുടെ ശബ്ദസന്ദേശവും പുറത്തുവന്നതോടെ വലിയ തോതിൽ ആളുകൾ പരിശോധനയ്ക്കെത്തി. പ്രിയപ്പെട്ട CDS ADS ഭാരവാഹികളെ, ഇന്നും നാളെയായിട്ട് നടക്കണം നമ്മളെ കോവിഡ് ടെസ്റ്റ്, ആന്റിജൻ ടെസ്റ്റിലേക്ക് കഴിയുന്നിടത്തോളം ആൾക്കാരെ പങ്കെടുപ്പിക്കുക, കൂടുതൽ ആൾക്കാർ ലക്ഷണങ്ങളില്ലാത്ത ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. നമ്മുടെ പഞ്ചായത്തിൽ ഇനി ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ നീക്കണമെങ്കിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയണം, എന്നാലേ പിന്നെ ലോക്ക്ഡൌണും കാര്യങ്ങളും പിൻവലിക്കുള്ളൂ. പിന്നെ ലക്ഷണങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ഇതേപോലെ തന്നെ വീണ്ടും കണ്ടെയ്ൻമെൻറ്റ് സോണും പിന്നെ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയി തന്നെ തുടരേണ്ടി വരും. അപ്പം കഴിഞ്ഞിടത്തോളം ആൾക്കാർ ഇന്നും നാളെയായിട്ട് നടക്കണം, ആ ഒരു ടെസ്റ്റിലേക്ക് ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രമിക്കണം കേട്ടോ. ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയ്ക്കാൻ ഗ്രാമപഞ്ചായത്തുകളിൽ വ്യാപകമായി ഇത്തരം നീക്കം നടത്തിയതായാണ് വിവരം. ഇത്തരം നീക്കത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് പറഞ്ഞു. കോവിഡ് പ്രോട്ടോക്കോളിനെ കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയും കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പറയാനായിട്ട് അവിടെ നമ്മൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സംസ്ഥാനാടിസ്ഥാനത്തിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കമൻറ്റുകളെ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നടപടികൾ ഉണ്ടാവും. ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40% മുകളിൽ എത്തിയിരുന്നു. ഇതോടെയാണ് ജില്ല ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് മാറിയത്. ബുധനാഴ്ച ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.62% കുറഞ്ഞിരുന്നു. കൃത്യമായ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറച്ച് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കാനുള്ള ശ്രമം ജില്ലയ്ക്ക് ഗുണകരമാവില്ല. ജില്ലാ ഭരണകൂടം വിളിച്ചുചേർത്ത യോഗപ്രകാരമാണ് ഇത് ചെയ്തതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. സിജു കറുത്തടുത്ത് ജനം, മലപ്പുറം.